ജനസംഖ്യ ദിന ക്വിസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു ക്വിസ് അറ്റൻഡ് ചെയ്യുന്ന അതേ രീതിയിൽ നിങ്ങൾ ഈ വീഡിയോയെ സമീപിക്കുക. ഈ ക്വിസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് ദയവായി കമൻ്റായി രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ലോക ജനസംഖ്യ ദിനം എന്നാണ്. മൂന്ന് ഓപ്ഷൻസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്: ഫെബ്രുവരി 9, ജൂലൈ 11, ജൂലൈ 12. ആൻസർ ജൂലൈ 11. ജൂലൈ 11 ലോക ജനസംഖ്യ ദിനം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലോക ജനസംഖ്യ എത്ര കോടി തികഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്? 250 കോടി, 500 കോടി, 700 കോടി. ആൻസർ 500 കോടി. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞത്. ലോക ജനസംഖ്യ 500 കോടി തികച്ചതായി കണക്കാക്കപ്പെടുന്ന കുട്ടി ക്രൊയേഷ്യയിൽ പിറന്ന മദേജ് ഗാസ്പറാണ്. ഓർത്തുവെക്കുക. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഏത് ഏജൻസിയുടെ നേതൃത്വത്തിലാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്? മൂന്ന് ഓപ്ഷൻസ്: യുനെസ്കോ, UNEP, UNDP. ആൻസർ UNDP. UNDPയുടെ നേതൃത്വത്തിലാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്. UNDPയുടെ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നതാണ്. ജനസംഖ്യാ വർധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. നാലാമത്തെ ചോദ്യം നോക്കാം, ജനസംഖ്യ പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ്: ഡെമോഗ്രഫി, സെൻസസ്, ആന്ത്രപ്പോളജി. ആൻസർ ഡെമോഗ്രഫി. ജനസംഖ്യ പഠനം അറിയപ്പെടുന്നത് ഡെമോഗ്രഫി എന്ന പേരിലാണ്. സെൻസസ് എന്നത് ജനസംഖ്യാ കണക്കെടുപ്പാണ്. ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് 10 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം, ആധുനികവും ശാസ്ത്രീയവുമായ രീതിയിലുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് ഇന്ത്യയിൽ ആദ്യമായി നടന്ന വർഷം ഏത്? മൂന്ന് ഓപ്ഷൻസ്: 1872, 1881, 1900. ആൻസർ 1881. 1881 ആധുനികവും ശാസ്ത്രീയവുമായ രീതിയിലുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് ഇന്ത്യയിൽ ആദ്യമായി നടന്നത്. ഈ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി റിപ്പൺ പ്രഭു ആയിരുന്നു. 1881 മുമ്പ് ഇന്ത്യയിൽ സെൻസസ് നടന്നത് 1872. എന്നാൽ ഇത് ശാസ്ത്രീയമായ ഒരു രീതിയിലുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് ആയിരുന്നില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആറാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം, ദേശീയ സെൻസസ് ദിനം എന്നാണ്. ഓപ്ഷൻസ്: ജൂലൈ 11, മെയ് 11, ഫെബ്രുവരി 9. ആൻസർ ഫെബ്രുവരി 9. ഫെബ്രുവരി 9 ദേശീയ സെൻസസ് ദിനം. എന്തുകൊണ്ടാണ് ഫെബ്രുവരി 9 ദേശീയ സെൻസസ് ദിനമായി ആചരിക്കുന്നത്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസിന് തുടക്കം കുറിച്ചത് 1951 ഫെബ്രുവരി 9 അതുകൊണ്ടാണ് ഫെബ്രുവരി 9 ദേശീയ സെൻസസ് ദിനമായി ആചരിക്കുന്നത്. ഓർത്തുവെക്കുക. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം, ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏത്? മൂന്ന് ഓപ്ഷൻസ്: ആഫ്രിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ആൻസർ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം. എന്നാൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യയാണ് ജനസംഖ്യ ഏറ്റവും കൂടിയ ഭൂഖണ്ഡം. 100 കോടി ജനസംഖ്യ തികച്ച ആദ്യ ഭൂഖണ്ഡവും ഏഷ്യ തന്നെയാണ്. എട്ടാമത്തെ ചോദ്യം ഇതാണ്,
2011 സെൻസസ് പ്രകാരം 10 കോടിയിലധികം ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ് 3, 5, 2. ആൻസർ 3. 2011 സെൻസസ് പ്രകാരം 10 കോടിയിലധികം ജനസംഖ്യയുള്ളത് ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശ്, 2ാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്ര, 3ാം സ്ഥാനത്തുള്ള ബീഹാർ. ഈ 3 സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ 10 കോടിയിലധികം ജനസംഖ്യയുള്ളത്. 9ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ 100 കോടി ജനസംഖ്യ തികഞ്ഞതായി കണക്കാക്കുന്നതെന്ന്? ഓപ്ഷൻസ് 1995 ജൂൺ 8, 1998 ജൂലൈ 11, 2000 മെയ് 11. ആൻസർ 2000 മെയ് 11. 2000 മെയ് 11 ഇന്ത്യയിൽ 100 കോടി ജനസംഖ്യ തികഞ്ഞതായി കണക്കാക്കുന്നത്. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ചതായി കണക്കാക്കുന്ന കുട്ടി ആരാണ്? ഓപ്ഷൻസ് നർഗീസ്, ആസ്ത, സാനിയ. ആൻസർ ആസ്ത. ആസ്തയാണ് ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ചതായി കണക്കാക്കുന്ന കുട്ടി. നർഗീസ് ലോക ജനസംഖ്യ 700 കോടി തികച്ചതായി കണക്കാക്കുന്ന കുട്ടിയാണ്. 11ാമത്തെ ചോദ്യം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? ഓപ്ഷൻസ് 9, 10, 13. ആൻസർ 13. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 13ാമതായാണ്. 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ഏത്? പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻസ് ബീഹാർ, പശ്ചിമബംഗാൾ, കേരളം. ആൻസർ ബീഹാർ. ബീഹാറാണ് ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം. ജനസാന്ദ്രത ഏറ്റവും കൂടിയ 2ാമത്തെ സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ, 3ാമത്തെ സംസ്ഥാനം കേരളം. എന്നാൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഓർത്തു വയ്ക്കുക. 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലോകത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യമേത്? ഫിൻലൻഡ്, വത്തിക്കാൻ, നൗറു. ആൻസർ വത്തിക്കാൻ. വത്തിക്കാനാണ് ലോകത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യവും വത്തിക്കാൻ തന്നെയാണ്. 14ാമത്തെ ചോദ്യം. ലോക ജനസംഖ്യ വർഷമായി യു എൻ ആചരിച്ചത് എന്ന്? ഓപ്ഷൻസ് 1970, 1974, 1987. ആൻസർ 1974. 1974 ലോക ജനസംഖ്യ വർഷമായി യു എൻ ആചരിച്ചത്. 15ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏത്? ഓപ്ഷൻസ് മലപ്പുറം, കണ്ണൂർ, ഇടുക്കി. ആൻസർ കണ്ണൂർ. കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല. ഏറ്റവും കുറവ് സ്ത്രീ പുരുഷ അനുപാതമുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. മലപ്പുറം കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ലയാണ്. 16ാമത്തെ ചോദ്യം. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻസ് ഇടുക്കി, വയനാട്, കാസർഗോഡ്. ആൻസർ വയനാട്. വയനാടാണ് കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേരളത്തിലെ 2ാമത്തെ ജില്ലയാണ് ഇടുക്കി. 17ാമത്തെ ചോദ്യം. ലോകത്തിലെ ജനസംഖ്യ ഏറ്റവും കൂടിയ നഗരം ഏത്? ഓപ്ഷൻസ് ഡൽഹി, ടോക്കിയോ, ന്യൂയോർക്ക്. ആൻസർ ടോക്കിയോ. ജപ്പാനിലെ ടോക്കിയോ എന്ന നഗരമാണ് ലോകത്തിലെ ജനസംഖ്യ ഏറ്റവും കൂടിയ
നഗരം. ജനസംഖ്യ ഏറ്റവും കൂടിയ രണ്ടാമത്തെ നഗരമാണ് ഡൽഹി. 18-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് സിക്കിം, മിസോറാം, ഗോവ. ആൻസർ സിക്കിം. സിക്കിമാണ് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഗോവ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ്. 19-ാമത്തെ ചോദ്യം ഇതാണ്. ലോക ജനസംഖ്യ 700 കോടി തികഞ്ഞതെന്ന്? ഓപ്ഷൻസ് 2009 ഒക്ടോബർ 31, 2010 ഡിസംബർ 11, 2011 ഒക്ടോബർ 31. ആൻസർ 2011 ഒക്ടോബർ 31. 2011 ഒക്ടോബർ 31 ലോക ജനസംഖ്യ 700 കോടി തികഞ്ഞത്. അവസാനത്തെ ചോദ്യമാണ്, 20-ാമത്തെ ചോദ്യം. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്? ഓപ്ഷൻസ് 6, 7, 8. ആൻസർ 7. സ്വതന്ത്ര ഇന്ത്യയിലെ 7-ാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്. 2021 നടക്കേണ്ടിയിരുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ 8-ാമത്തെ സെൻസസ് ആയിരുന്നു. എന്നാൽ കോവിഡിനെ തുടർന്ന് സെൻസസ് നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഈ ക്വിസ് മത്സരത്തിൽ 20 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് ദയവായി കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.